2024-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ബി ജെ പി ഒരു സീറ്റ് പിടിക്കും. അത്തരം രാഷ്ട്രീയ അവിശുദ്ധ നീക്കങ്ങൾ ഉണ്ടായിക്കൂടായില്ല. അതൊക്കെ സാധ്യതയുള്ള കാര്യമാണ്. ഇവിടെ ഇന്ന് ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിഘടനവാദപരമായ ഉള്ളടക്കം പതിയിരിക്കുന്ന അഖണ്ഡതാവാദം ഉന്നയിക്കുന്നവരാണ്. കാരണം കൊടിയും ചിഹ്നവും മാറാതെ തന്നെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിൽ നിന്ന് മുതലാളി വർഗ സർവാധിപത്യത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു പാർട്ടിയാണ് അത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും അവർ തയ്യാറായേക്കും. കാരണം ലോകത്തിൽ തന്നെ അത്തരമൊരു ഭരണം അവശേഷിക്കുന്ന ഏക തുരുത്താണ് കേരളം. കേരളം അങ്ങനെ ആക്ഷേപിക്കപ്പെടേണ്ട ഒരു സംസ്ഥാനമാണോ, സ്റ്റേറ്റാണോ? കാരണം ഇടത് സർക്കാർ ഭരിക്കുന്നു, തുടർഭരണം ലഭിച്ചു, നിരവധി പുരോഗമനപരമായ കാര്യങ്ങൾ വികസനാത്മകമായ അജണ്ടയിലൂന്നി നടപ്പിലാക്കുന്നു. പ്രത്യേകിച്ച് വാട്ടർ മെട്രോ, അതുപോലെ തന്നെ കേരയിൽ എന്ന പ്രോജക്റ്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. വിഴിഞ്ഞം പ്രോജക്റ്റ് സഫലമാകുന്നു, അതുപോലെ ആളുകൾക്ക് കിറ്റ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സി പി എം വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അഖണ്ഡവാദികളെന്ന് പറയാൻ പറ്റുമോ? അല്ല, അതിൽ നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് സി പി എം എഗനിസ്റ്റ് പ്രോജക്ട്സ് എന്നൊന്ന് അടിച്ചു കൊടുത്തു നോക്കുക. ഒരു 200-ലധികം ലിസ്റ്റ് ആണ് സി പി എം എതിരായി നിന്നിട്ടുള്ള പ്രോജക്റ്റുകളെ സംബന്ധിച്ച് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നിവിടെ നടപ്പാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികൾക്കും സി പി എം എതിരായിരുന്നു. ട്രാക്ടറിന് എതിരായിരുന്നു, ഹൈവേക്ക് എതിരായിരുന്നു, വിഴിഞ്ഞം തുറമുഖത്തിനെതിരായിരുന്നു, കമ്പ്യൂട്ടറിന് എതിരായിരുന്നു, അതുപോലെ ഗെയിൽ പൈപ്പിന് എതിരായിരുന്നു. അങ്ങനെ അവർ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനെതിരായിരുന്നു, ഈ നെഹ്റു സ്റ്റേഡിയത്തിനെതിരായിരുന്നു. അങ്ങനെ അവരെതിര് നിന്നിട്ടില്ലാത്ത ഒരൊറ്റ പദ്ധതി പോലും കേരളത്തിൽ നടപ്പായിട്ടില്ല. ആ പദ്ധതികളെല്ലാം ആദ്യം എതിർക്കുകയും എതിർത്ത പദ്ധതികൾ പിന്നീട് അവർ തന്നെ നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളതാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പ്ലസ് ടു പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറയുന്നൊരു ആശയം കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിട്ട് അതിശക്തമായ സമരം ചെയ്തിട്ട് അവസാനം വീണ്ടും അവർ തന്നെ ആ പദ്ധതി നടപ്പാക്കി. അതുപോലെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല, 5 ചെറുപ്പക്കാരെ വെടിവെച്ചു കൊന്ന സംഭവമാണത് ആ ഒരു സമരം. ആ കാര്യം പിന്നീട് അവരധികാരത്തിൽ വന്നപ്പോൾ ആ രക്തസാക്ഷികളെ മറന്നുകൊണ്ട്, രക്തസാക്ഷി കുടുംബത്തെ മറന്നുകൊണ്ട് അവരത് നടപ്പാക്കി. അപ്പോൾ അങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നു, ആ സമരം ചെയ്ത കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്ന മുതലാളിത്ത വീക്ഷണത്തിലേക്ക് ഇന്ന് ആ പാർട്ടി പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പൊതുവെ വിമർശനം ഉയരുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സി പി എം പിന്തുണയ്ക്കും, സി പി എമ്മും ബി ജെ പിയും തമ്മിലൊരു അണ്ടർഗ്രൗണ്ട് ഇടപാടുണ്ടെന്നൊക്കെ. തീർച്ചയായും ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കുക എന്നുള്ളതായിരിക്കും ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തന്നെയാണ് അവരുടെ മുഖ്യ ശത്രു. കോൺഗ്രസ് ഒരിക്കലും അവരുടെ ശത്രു പക്ഷത്തു നിന്ന് മാറിയിട്ടില്ല. ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ പ്രസക്തിയില്ലാത്ത സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുഖ്യ ശത്രു കോൺഗ്രസ്സാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ സ്വാഭാവികമായും ബി ജെ പി അനുകൂല നിലപാട് എടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല. എങ്കിലും ബി ജെ പി അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നത് കൊണ്ടാണോ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ചില പദ്ധതികളും അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ചില നേതാക്കളുമൊക്കെ പല സംഭവങ്ങളിൽ നിന്നും പല കേസുകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുന്നത്? ആളുകൾക്ക് അങ്ങനെ സംശയിക്കാം. കാരണം 35 തവണ മാറ്റിവെച്ച ഒരു കേസ് ലാവ്ലിൻ കേസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ ഒരുപാട് ED അന്വേഷണങ്ങൾ, CBI അന്വേഷണങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. ഈ അന്വേഷണങ്ങളെല്ലാം വെറും പ്രഹസനങ്ങളായി അവശേഷിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഒന്നും പേരിൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അത്തരമൊരു സംശയം ഉന്നയിച്ചാൽ അവരെ കുറ്റം പറയാൻ പാടില്ല. ഏത് തരത്തിലൊക്കെ ആയിരിക്കും BJP CPM നെ തുണയ്ക്കുക കേരളത്തിൽ? അങ്ങനെയാണെങ്കിൽ
അതിന് അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ബി ജെ പിയും സി പി എമ്മും രണ്ടും ഹിന്ദു പാർട്ടികളാണ്. അപ്പോൾ സി പി എമ്മിൻ്റെ മാസ് ബേസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഈഴവരും ദളിതരുമാണ്, ഹിന്ദു മാസാണ് കൃത്യമായി. ബി ജെ പിയുടെ മാസ് ബേസ് എന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാ വിഭാഗം ഹൈന്ദവരും ഉൾക്കൊള്ളുന്ന ഒരു മാസമാണ്. അപ്പോൾ ഈ ഹിന്ദു മാസിൻ്റെ വോട്ട് ഭിന്നിച്ചു പോയാൽ സ്വാഭാവികമായും യു ഡി എഫ് പക്ഷത്തായിരിക്കും വിജയസാധ്യത കൂടുതൽ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദു വോട്ട് ഭിന്നിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ബി ജെ പിയെ അകറ്റി നിർത്തുന്നതല്ലേ നല്ലത്? ഈ മുസ്ലിം സമുദായം ന്യൂനപക്ഷമാണെന്നുള്ള പ്രയോഗം തെറ്റാണ്. അവരിന്ന് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായമാണ്. ഏതാണ്ട് 90 ലക്ഷം മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ 90 ലക്ഷം ജനങ്ങളുള്ള ഒരു സമുദായം ന്യൂനപക്ഷമാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മൂന്നിലൊന്നുണ്ടോ? മൂന്നിലൊന്നുണ്ട്. കുവൈറ്റിനെ ഇറാഖ് ആക്രമിച്ച സന്ദർഭത്തിൽ സദ്ദാം ഹുസൈന് പിന്തുണ കൊടുത്തുകൊണ്ട് കേരളത്തിൽ അധികാരം പിടിച്ച പാർട്ടിയാണ് സി പി എം. അപ്പോൾ ഈ വിഭാഗത്തെ എങ്ങനെ തന്ത്രപരമായി കൈക്കലാക്കണം എന്ന് അവർക്കറിയാം. ഇപ്പോൾ പുതിയ പലസ്തീൻ യുദ്ധം സ്വാഭാവികമായും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇടതുപക്ഷ ചായ്വിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് വോട്ടാക്കാൻ വേണ്ടി 24-ലെ തെരഞ്ഞെടുപ്പിൽ അവർ ശ്രമിക്കും. ഏതായാലും അങ്ങനെയൊക്കെ ഈ ശ്രമങ്ങൾ നടക്കുമ്പോഴും ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ എങ്ങനെ ജനം ഇരുകയ്യിന്നിട്ട് സ്വീകരിക്കും? അതിൽ ഇടതുപക്ഷ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകളിൽ കടുത്ത അതൃപ്തി മാനസികമായി ഉള്ളവരാണ്. അതൊരു ന്യൂനപക്ഷ വിഭാഗം വരുന്ന ആളുകൾ ഒരുപക്ഷെ വോട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇവരുടെ നിലപാടിന് വിരുദ്ധമായി വോട്ട് ചെയ്യുകയോ ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും മുൻതൂക്കം നേടുക ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ. പ്രത്യേകിച്ച് പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണെങ്കിലും യു ഡി എഫിന് മുൻതൂക്കം ഉണ്ടാകുന്ന സാഹചര്യമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായി സംഭവിച്ചിട്ടുള്ളത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച സദ്ദാം ഹുസൈൻ്റെ കാലത്ത് മാത്രമാണ്. മുസ്ലിം വോട്ടുകൾ നേടാൻ ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒരു പടി കൂടി നിൽക്കുന്നത് സി പി എം തന്നെയാണ്. മുസ്ലിം വോട്ട് എങ്ങനെ കൂട്ടച്ചേർക്കാം എന്ന് ചിന്തിക്കുന്നത് സി പി എം തന്നെയാണ്. അപ്പോൾ സി പി എം ഒരിക്കലും ബി ജെ പിയുമായി അങ്ങനെ ഒരു സമന്വയത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിച്ചേരലിനോ മുതിരില്ല എന്ന് ജനം വിശ്വസിക്കില്ലേ? ജനം അങ്ങനെയും ചിന്തിക്കില്ലേ? യഥാർത്ഥത്തിൽ സി പി എമ്മിനെ മുസ്ലിം കമ്മ്യൂണിറ്റി വിഴുങ്ങിക്കഴിഞ്ഞു. അവരുടെ അടി മുതൽ മുടിവരെ നമ്മളിപ്പോൾ ഏറ്റവും താഴെ ബ്രാഞ്ച് മുതൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ആ സംഘടനയുടെ ഭൂരിപക്ഷം മേഖലകളിലും, അവരുടെ വിദ്യാർത്ഥി സംഘടനയായാലും യുവജന സംഘടനയായാലും എല്ലാം അവരുടെ ഭൂരിപക്ഷം മേഖലകളിലും ഈ മുസ്ലിം പ്രാതിനിധ്യം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് സ്വീകരിക്കാവുന്ന ഒരു അടവുപരമായ നയമാണ്. അടവുപരമായ നയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ ഈ പാർലമെൻ്ററി ഡെമോക്രസിയിൽ വിശ്വസിക്കുന്നതുകൊണ്ടല്ല അവർ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കുന്നത്. പാർലമെൻ്ററി ഡെമോക്രസി അവർ അടവുപരമായ നയം എന്ന നിലയിൽ മാത്രമാണ് സ്വീകരിക്കുന്നത്. ഇപ്പോഴും കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം സായുധ കലാപത്തിലൂടെ അധികാരം പിടിക്കുന്ന പ്രത്യയശാസ്ത്രം അവർ കൈയൊഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരു താൽക്കാലിക സംവിധാനം. അവർ കേന്ദ്രീകൃത ജനാധിപത്യത്തിൻ്റെ ആളുകളാണ്. അവർ ജനാധിപത്യമില്ല. ഇപ്പോൾ ഒരു അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടിയാൽ പോലും വേണമെങ്കിൽ രാജ്യത്തിൻ്റെ കാര്യത്തിൽ നയപരമായ ഒരു തീരുമാനം ആ മൂന്ന് പേരും കൂടി വേണം തീരുമാനിച്ച് കളയും. തീർച്ചയായും അത്രയേ അവരുടെ ജനാധിപത്യമുള്ളൂ. പക്ഷേ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല. ചെയ്ത് കാണാത്തത് ഇപ്പോൾ ജ്യോതി ബാസുവിൻ്റെ കാര്യത്തിൽ അതുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യത സി പി എമ്മിനുണ്ടായിട്ട് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ചില ആളുകളായിരുന്നു പോളിറ്റ് ബ്യൂറോയിലുണ്ടായിരുന്നത്. അവരുടെ വ്യക്തിപരമായ വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വാസ്തവത്തിൽ അന്ന് ജ്യോതി വാസുവിന് പ്രധാനമന്ത്രി പദം ലഭിക്കാതെ പോയത്. സി പി എം ബി ജെ പി അന്തർധാര ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ടർമാർ, ഉണ്ടെന്ന് വാദിക്കുന്ന കോൺഗ്രസ്, അതിൽ ഞങ്ങൾ വീണുപോകില്ല എന്ന് എടുത്തു പറയുന്ന സി പി എം, ഇങ്ങനെ നമ്മുടെ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോവുകയാണ്.
എന്തായിരുന്നാലും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.